ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാലമാണിത്. വായുമലിനീകരണം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ഇത് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറായതോടെ നിരത്തുകളിൽ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിറയുകയാണ്. ആർക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാമെന്നതും ഇതിൻ്റെ ആവശ്യക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വലിയ അപകടകാരികളാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഇതിൻ്റെ ചാർജിംഗ് ബാറ്ററികൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിനം പ്രതി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി അപകടങ്ങളാണ് അടുത്ത കാലത്തായി നടന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ചാർജ് ചെയ്യാനിട്ട സ്കൂട്ടറിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിച്ച് തെലങ്കാനയിൽ വയോധികൻ മരിച്ചതോടെ ഇതിനെക്കുറിച്ച് ഭീതി പരന്നിരിക്കുകയാണ്. ഇതിനു മുൻപും സ്കൂട്ടറിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിച്ച് നിരവധി ആളുകൾക്ക് പൊള്ളലേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ അപകടകാരികളാണെന്ന രീതിയിൽ രാജ്യത്ത് വ്യാപക പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടെ കേന്ദ്ര സർക്കാരും പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം ഒരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടറുകൾ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ പതിവാകുന്നത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ലെന്ന് ഗതാഗത വകുപ്പിനും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും എന്താണ് പരിഹാര മാർഗമെന്നും കണ്ടെത്താനാണ് വിദഗ്ധ സമിതിക്ക് നിർദ്ദേശം നൽകിയത്. ഇത്തരം അപകടങ്ങളിൽ ചിലർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത് നിർഭാഗ്യകരമാണെന്നും സ്കൂട്ടർ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഭാഗത്തുനിന്നാണ് വീഴ്ചയുണ്ടാകുന്നതെങ്കിൽ അതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്.